ആമസോൺ നദിയിൽ കാണപ്പെടുന്ന അപകടകാരികളായ ജീവികൾ. ലോകത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ആമസോൺ. ആയിരക്കണക്കിന് ജീവികളുടെ ആവാസ സ്ഥലം കൂടിയാണ് ആമസോൺ നദി. ലോകത്തിലെ അപകടകാരികളായ പല ജന്തുക്കളെയും ആമസോണിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം ചില ജീവികളെയാണ് 1-2-3 ഫാക്സിന്റെ ഈ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കാൻഡിറു. കുപ്രസിദ്ധിയിലൂടെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്ന ഒരു മത്സ്യമാണ് കാൻഡിറു എന്ന മത്സ്യം. പല നാമങ്ങളിലും ഈ ഒരു മത്സ്യം അറിയപ്പെടുന്നുണ്ട്. ആമസോൺ തീരമേഖലകളായ ബൊളീവിയ, ബ്രസീൽ, കൊളംബിയ, ഇക്വഡോർ തുടങ്ങിയ സ്ഥലങ്ങളിൽ കാണുന്ന ഇവയ്ക്ക് പാരസൈറ്റിക് സ്വഭാവമാണ് ഉള്ളത്. 40 സെന്റിമീറ്റർ നീളമുള്ള വെളുത്ത മിനുസമുള്ള ശരീരമാണ് ഇവയുടേത്. ഇവയെ മനുഷ്യർ ഭയക്കാൻ ഒരു കാരണമുണ്ട്. നദികളിൽ കുളിക്കാനും മറ്റുമായി നഗ്നരായി ഇറങ്ങുന്ന മനുഷ്യന്റെ മൂത്രനാളിയിലൂടെ കാൻഡിറു മത്സ്യം ദ്വാരമുണ്ടാക്കി ശരീരത്തിനുള്ളിലേക്ക് കയറും എന്നാണ് പറയപ്പെടുന്നത്. രക്തം കുടിച്ച് ജീവിക്കുന്ന ഈ മത്സ്യം വളരെ അപകടകാരികളാണ്. മൂത്രത്തിന്റെ ഗന്ധം തിരിച്ചറിഞ്ഞ മനുഷ്യരെ പെട്ടെന്ന് മനസ്സിലാക്കുവാനും ഇവയ്ക്ക് കഴിയുമെന്നും പറയപ്പെടുന്നുണ്ട്. ഇലക്ട്രിക് ഈൽ. ആരൽ എന്നും പറയപ്പെടുന്ന മീനുകളാണിവ. എന്നാൽ ആമസോൺ നദികളിൽ കാണപ്പെടുന്ന ആരലുകൾ സാധാരണ ആരലുകളെക്കാൾ വ്യത്യസ്തമാണ്. പേര് പോലെ തന്നെ ഇവയുടെ ശരീരത്തിൽ കറണ്ട് പ്രവഹിക്കുന്നുണ്ട്. ഇതിന് മനുഷ്യനെ വരെ കൊല്ലാനുള്ള ശക്തിയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. 600 വോൾട്ട് കറണ്ട് വരെ ഇവയ്ക്ക് പുറപ്പെടുവിക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മീനുകൾ കറണ്ട് ഉപയോഗിച്ച് മറ്റു ജീവികളെ കൊല്ലുന്ന പട്ടികയിൽ ഒന്നാമനാണ്. ഗ്രീൻ അനാക്കൊണ്ട. ഭൂമിയിൽ കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും വലിയ പാമ്പാണ് അനാക്കൊണ്ട. വളരെ അപകടകാരികളായ അനക്കൊണ്ടകളാണ് ആമസോൺ നദികളിൽ കാണപ്പെടുന്നത്. ഇവയിൽ തന്നെ ഗ്രീൻ അനക്കൊണ്ടയാണ് ഏറ്റവും അപകടകാരിയായി കരുതപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പാമ്പുകളിൽ ഒന്നുകൂടിയാണ് ഇവ. ഈ പാമ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തലയ്ക്ക് മുകളിലാണ് ഇവയുടെ കണ്ണുകൾ എന്നതാണ്. അതുകൊണ്ട് തന്നെ മുന്നിൽ കാണുന്ന ഏതിനെയും ഇവയ്ക്ക് പെട്ടെന്ന് കാണുവാൻ സാധിക്കുന്നു. ഈ പാമ്പുകൾക്ക് കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കുവാൻ സാധിക്കും. മുന്നിൽ കാണുന്ന എന്തിനേയും അകത്താക്കാൻ ഇവയ്ക്ക് നിമിഷങ്ങൾ മാത്രം മതി. പോയിസൺ ഡാർട്ട് ഫ്രോഗ്. സാധാരണ തവളകളെക്കാൾ വളരെ വ്യത്യസ്തമാണ് ഇവ. കാണാൻ വളരെ ഭംഗിയുള്ള ഈ തവളകളെ പിടിക്കുവാൻ ചെന്നാൽ അവയിലെ വിഷം നമ്മളിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പഠനങ്ങളനുസരിച്ച് ഈ തവളകൾക്ക് 10 മനുഷ്യരെ വരെ കൊല്ലുവാനുള്ള വിഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഉഗ്രവിഷമുള്ള ഒരു പാമ്പിനെ പോലെ തന്നെ അപകടമുള്ള ഒന്നാണ് ഇവ. ഇവയ്ക്ക് മനുഷ്യനെ വെള്ളത്തിൽ വെച്ചും വെള്ളത്തിന് പുറത്തു വെച്ചും കൊല്ലുവാനുള്ള കഴിവുണ്ട്. റെഡ് ബെലൈ പിറാനാസ്. ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ മീനുകളിൽ ഒന്നാണ് പിറാന. വലുപ്പത്തിൽ ഇവ ചെറുതാണെങ്കിലും വളരെ വലിയ മത്സ്യങ്ങളെക്കാൾ അപകടകാരികളാണ് ഇവ. ആമസോൺ നദിയിലെ ചെകുത്താന്മാർ എന്നാണ് ഇവയെ വിളിക്കാറ്. ഇവ എപ്പോഴും ഒരു ഗ്രൂപ്പായിട്ടാണ് കാണപ്പെടുന്നത്. മറ്റു ജീവികളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുവാനാണ് ഇവ ഇത്തരത്തിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇരയെ കണ്ടാൽ കൂട്ടത്തോടെ ആക്രമിക്കുകയാണ് ഇവയുടെ പതിവ്. മറ്റ് പിരാന സ്പീഷീസുകളേക്കാൾ റെഡ് ബെലൈറ്റ് പിരാനകൾക്ക് വലിയ കൂർത്ത പല്ലുകൾ കാണുവാൻ സാധിക്കും. ഇത് തന്നെയാണ് മറ്റുള്ളവയിൽ നിന്ന് ഇവയെ കൂടുതൽ അപകടകാരികളാക്കുന്നത്. അരപ്പൈമ ഫിഷ്. ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യങ്ങളിലൊന്നാണ് അരപ്പൈമ. കാഴ്ചയിൽ വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു മത്സ്യം കൂടിയാണിത്. ഏകദേശം 7 അടി നീളവും 200 കിലോ ഭാരവും ഇതിനുണ്ട്. ഇവയുടെ മോണയിൽ മാത്രമല്ല നാവിലും കൂർത്ത പല്ലുകളുണ്ട്. ഏതൊരു ജീവിയെയും വളരെ പെട്ടെന്ന് അകത്താക്കാൻ ഇതുകൊണ്ട് ഇവയ്ക്ക് സാധിക്കുന്നു. ഈ മീനുകൾ ഭക്ഷണമാക്കുന്നത് മറ്റു മത്സ്യങ്ങളെയാണ്. എന്നിരുന്നാലും വളരെ അപൂർവമായി മറ്റു ജീവികളെയും ഇവ ഭക്ഷിക്കാറുണ്ട്. ഇവയ്ക്ക് 20 വർഷം വരെ ജീവിക്കുവാൻ സാധിക്കും. ബുൾ ഷാർക്ക്. ഈ ഷാർക്കുകൾ സാധാരണ ഷാർക്കുകളേക്കാൾ വളരെ വ്യത്യസ്തമായാണ് ഇരിക്കുന്നത്. ഇവയ്ക്ക് ഉപ്പുവെള്ളത്തിലും ശുദ്ധവെള്ളത്തിലും ഒരുപോലെ ജീവിക്കുവാൻ സാധിക്കും. ഇതിനായി ഇവർക്ക് പ്രത്യേകതരം കിഡ്നിയുമുണ്ട്. ശാസ്ത്രജ്ഞന്മാർ പറയുന്നതനുസരിച്ച് ഭൂമിയിലെ ഏറ്റവും അപകടകാരികളായ ഷാർക്കുകളാണിവ. മാത്രമല്ല ഇവയുടെ മുൻപിൽ വന്നുപെടുന്ന എന്തിനേയും ഇവ ആഹാരമാക്കും. സ്വന്തം കുഞ്ഞുങ്ങളെ വരെ ഇവ ആഹാരമാക്കാറുണ്ട്. സാധാരണയായി 11 അടി നീളവും 550 കിലോ ഭാരവും വരെ ഇവയ്ക്ക് കാണാറുണ്ട്. വാമ്പയർ ഫിഷ്. ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് പിയാര എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന വാമ്പയർ ഫിഷാണ്. ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ മീനുകളുടെ കൂട്ടത്തിൽ ഈ മത്സ്യവും ഉൾപ്പെടും. ഇവയ്ക്ക് വളരെ മൂർച്ചയേറിയതും വലുതുമായ 2 പല്ലുകളുണ്ട്. അതുകൊണ്ടാണ് ഇവ വാമ്പയർ ഫിഷ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ മത്സ്യങ്ങൾക്ക് 3 അടി നീളവും ഏകദേശം 18 കിലോ ഭാരവുമുണ്ട്. ഇവയ്ക്ക് വളരെ നീളമുള്ള കൂർത്ത പല്ലുകൾ ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകമായി 2 ദ്വാരങ്ങൾ ഇവയുടെ മുഗൾ താടിയിൽ കാണുവാൻ സാധിക്കും.